നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ 55 സിഖ് ഹിന്ദു അഭയാർത്ഥികൾ ഞായറാഴ്ച വൈകുന്നേരം ദില്ലിയിലെത്തി. അമൃതസറിലെ ശിരോൺമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയാണ് 38 മുതിർന്നവരെയും 3 ശിശുക്കളെയും ഉൾപ്പെടെ 17 കുട്ടികളെയും കൊണ്ടുവരാൻ പ്രത്യേക വിമാനം ഒരുക്കിയത്. അവിടെ കുടുങ്ങിപ്പോയ ഈ അവസാന ബാച്ചിനെ ഒഴിപ്പിക്കാൻ ഞങ്ങൾ വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. രാജ്യസഭ MP വിക്രംജിൻ സിംഗ് സാൻഹിയുടെ വാക്കുകളാണിത്. ഞങ്ങൾ അഫ്ഗാൻ അഭയാർത്ഥികളുടെ പുനരധിവാസം ഏകോപിപ്പിക്കുന്നു. അവർക്ക് സൗജന്യ ഭവനം നൽകി, അവർക്ക് പ്രതിമാസ വീട്ടു ചെലവുകൾ നൽകി, അവർക്ക് മെഡിക്കൽ ഇൻഷുറൻസും യുവാക്കൾക്ക് വിദ്യാഭ്യാസവും നൽകി. ഈ കുടുംബങ്ങളെ തുടർന്നും പിന്തുണയ്ക്കും. വേൾഡ് പഞ്ചാബ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. പടിഞ്ഞാറൻ ദില്ലിയിൽ 543 അഫ്ഗാൻ സിഖുകാരെയും ഹിന്ദു കുടുംബങ്ങളെയും പുനരധിവസിപ്പിച്ചിട്ടുള്ള മൈ ഫാമിലി മൈ റെസ്പോൺസിബിലിറ്റി എന്ന പരിപാടി തന്റെ സംഘടന നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അഷ്റഫ് ഖാനിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിച്ച് കഴിഞ്ഞ വർഷം താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായിരുന്നു രാജ്യം. അങ്ങനെ ഒരു രാജ്യം വിട്ടുവന്നതിൽ അവർ സന്തുഷ്ടരാണെന്ന് അഭയാർത്ഥികളിൽ ഒരാൾ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി അത്ര സുഖകരമല്ല. ഞാൻ 4 മാസത്തോളം ജയിലിൽ കിടന്നു. താലിബാൻ ഞങ്ങളെ വഞ്ചിച്ചു. അവർ ജയിലിൽ ഞങ്ങളുടെ മുടി മുറിച്ചു. ഇന്ത്യയിലേക്ക് മടങ്ങിയതിൽ എനിക്ക് നന്ദിയും സന്തോഷവുമുണ്ട്. ദില്ലിയിലെത്തിയവരിൽ ഒരാളായ ബൽജിത് സിംഗ് ഇങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അടിയന്തര വിസകൾ നൽകുന്നതിനും ഇന്ത്യയിലെത്താൻ ഞങ്ങളെ സഹായിച്ചതിനും ഇന്ത്യൻ സർക്കാരിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. 30-35 പേർ അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ ഞങ്ങളിൽ പലർക്കും ഇപ്പോഴും കുടുംബങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മടങ്ങിയെത്തിയവരിൽ ഒരാളായ സുഖീർ സിംഗ് ഖൽസ പറഞ്ഞു. 2020 ഏകദേശം 700 ഹിന്ദുക്കളും സിഖുകാരും അഫ്ഗാനിസ്ഥാനിലുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 2021 ഓഗസ്റ്റ് 15 താലിബാൻ ഏറ്റെടുത്തതിനെ തുടർന്ന് അവരിൽ വലിയൊരു വിഭാഗം രാജ്യം വിട്ടു. താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം സിഖുകാർക്ക് നേരെയുള്ള ആക്രമണം പരമ്പരകളായി വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ജൂൺ 18 ഭീകരർ കാബൂളിലെ കാട്ടി പർവർ ഗുരുദ്വാരയിൽ പ്രവേശിച്ച് കാവൽക്കാരെ കെട്ടിയിടുകയും ഗുരുദ്വാര തകർക്കുകയും ചെയ്ത സംഭവം ശ്രദ്ധ നേടിയിരുന്നു. ഗുരുദ്വാരയ്ക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ 18 അഫ്ഗാൻ സിഖുകാരാണ് അതിനുള്ളിൽ ഉണ്ടായിരുന്നതെന്ന് അവരിൽ 2 പേർ മരിച്ചുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഞങ്ങൾ ആ രാജ്യത്താണ് ജനിച്ചത്. ഞങ്ങൾ അവിടെ വളർന്നു. ഞങ്ങൾക്കവിടെ ഞങ്ങളുടെ വീടുകളുണ്ട്. പക്ഷേ ആ സ്ഥലത്തേക്ക് വീണ്ടും പോകുന്നത് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നാണ് ഇന്ത്യയിലെത്തിയവരുടെ പ്രതികരണം. ഇന്ത്യയിലെത്തിയവർ ഇപ്പോൾ തങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. യാതനകളിൽ നിന്ന് ഒരു വിരാമം ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് അവർ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.